ഹലോ എവ്രി വൺ, വെൽക്കം ടു ബി ടെക് മെഡിസി. ഇന്നത്തെ സെഷനിൽ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ഫോറിയർ ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1-ലും 2-ലും നമ്മൾ പ്രോപ്പർട്ടീസ്, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ടൈം ഡിഫറൻസിയേഷൻ, അതുപോലെ ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രൂഫ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ സെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ആണ്, ഒന്ന് കൺവല്യൂഷൻ പ്രോപ്പർട്ടിയും സെക്കൻഡ് കോഞ്ചുഗേഷൻ പ്രോപ്പർട്ടിയും. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും പ്രൂഫാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് 3-ൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺവല്യൂഷൻ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. കൺവല്യൂഷൻ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമെയിൻ ഈക്വൽസ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ. ഇപ്പോൾ രണ്ട് സിഗ്നല് X1 convolution X2 that is equal to multiplication in frequency domain, that is X1 into X2. അതാണ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് സിഗ്നൽ X1 X2 ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ടൈം ഡൊമെയിനിൽ കൺവോൾവ് ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ കറസ്പോണ്ടിങ് സിഗ്നൽസിന് അതിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, അതാണ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കൺവല്യൂഷൻ പഠിച്ചായിരുന്നു. കൺവല്യൂഷൻ കണ്ടിന്യൂസ് ടൈമിൻ്റെ കേസിൽ നമ്മൾ കൺവല്യൂഷൻ ഇൻ്റഗ്രൽ എന്ന് പറയുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സും പ്രൊസീജിയറും നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കൺവല്യൂഷൻ്റെ ബേസ് വരുന്നത് നമുക്കറിയാം, ഒരു LTI സിസ്റ്റം എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മളൊരു LTI സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. LTI സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ടൈം ഇൻവേരിയൻ സിസ്റ്റം. അപ്പോൾ അതിനകത്ത് ലീനിയാരിറ്റിയും ടൈം ഇൻവേരിയൻസും രണ്ടും ഒബേ ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ LTI സിസ്റ്റം എന്ന് പറയുന്നത്. LTI സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ കൺവല്യൂഷൻ ഇൻ്റഗ്രലും അതുപോലെ ഡിസ്ക്രീറ്റ് കൺവല്യൂഷനൊക്കെ നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മളൊരു LTI സിസ്റ്റം കൺസിഡർ ചെയ്തു. അതിലേക്ക് നമ്മളൊരു ഇൻപുട്ട് X ഫെഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു LTI സിസ്റ്റം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാണ് Y എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു X കൺവല്യൂഷൻ H. ഓക്കെ, അത് നമുക്കറിയാം. ഇതിനെ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയായിട്ട് എഴുതാം? ദിസ് ഔട്ട്പുട്ട് വിൽ ബി X കൺവല്യൂഷൻ H, where H is the impulse response of the system. നമ്മൾ ഒരു LTI സിസ്റ്റം എടുത്തു. LTI സിസ്റ്റത്തിലേക്ക് ഒരു ഇൻപുട്ട് X കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് വിൽ ബി ദാറ്റ് ഇൻപുട്ട് കൺവോൾവ്ഡ് വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് H ഓഫ് ദ സിസ്റ്റം. ഇനി നമ്മൾ വേറെ ഒരു LTI സിസ്റ്റം എടുക്കുകയാണ്. ഒരു LTI സിസ്റ്റം, ഇപ്പോൾ അതിലേക്ക് ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് കൊടുക്കുന്നത്. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ദാറ്റ് ഈസ് e^j⍵t. ഇതാണ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. കോംപ്ലക്സ് എന്ന് പറയാൻ കാര്യം ഇവിടെ j വന്നുകൊണ്ടാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നല് LTI സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ തന്നെ ആയിരിക്കും വിത്ത് H. ഇങ്ങനെയാണ് നമുക്ക് ഒരു LTI സിസ്റ്റത്തിലേക്ക് ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ദാറ്റ് ഈസ് വിൽ ബി ഈക്വൽ ടു ആ സെയിം e^j⍵t കാണും, പിന്നെ ഒരു H കാണും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഒരു LTI സിസ്റ്റത്തിലേക്ക് വെൻ വി ആർ ഫെഡിങ് എ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഇൻ്റെ ഔട്ട്പുട്ട് വിൽ ബി ദ സെയിം e^j⍵t മൾട്ടിപ്ലൈഡ് വിത്ത് H. അതായത് H എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഔട്ട്പുട്ട് ഈസ് സെയിം മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതിലേക്കാണെങ്കിൽ നമ്മൾ ഒരു ഇൻപുട്ട് X മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ഔട്ട്പുട്ട് എന്തായിട്ടും ചെയ്യണം? X മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം LTI സിസ്റ്റം ആണ്. നമ്മൾ ഇൻപുട്ടിലേക്ക് ഒരു ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ഫാക്ടർ ഔട്ട്പുട്ടിലും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ LTI സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമുക്കിതിൻ്റെ ഇൻപുട്ടിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ടൈമിൻ്റെ കേസിൽ നമ്മൾ ഇൻ്റഗ്രൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ -∞ to ∞
അതായത് ഇതിനകത്ത് ഈ എൽ ഡി എസിലേക്ക് നമുക്ക് ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്തായിട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻപുട്ടിൽ ഒരു 1/2π മൾട്ടിപ്ലൈ ആണ്, അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യണം, ഒരു 1/2π മൾട്ടിപ്ലൈ ആണ് ഡ്യൂ ടു ദ പ്രോപ്പർട്ടി ഓഫ് എൽ ടി ഐ സിസ്റ്റം. അപ്പം നമ്മളിപ്പോൾ ഈ സെക്കൻഡ് എൽ ടി ഐ സിസ്റ്റത്തിലേക്ക് എന്തൊക്കെയാണ് ചെയ്തത്, ആദ്യമേ നമ്മളൊരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് ഫെഡ് ചെയ്തു, അതിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഔട്ട്പുട്ട് എന്തായിരിക്കും, ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് ഫ്രീക്വൻസി റെസ്പോൺസ് ടേം എച്ച് ഓഫ് ഒമേഗ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, ഇതിനകത്ത് ഇപ്പം എൽ ടി ഐ സിസ്റ്റം ആയതുകൊണ്ട് ഇൻപുട്ടിൽ നമ്മളൊരു എക്സ് ഓഫ് ഒമേഗ മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് ആ സെയിം എക്സ് ഓഫ് ഒമേഗ കൊണ്ട് ഔട്ട്പുട്ടിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ തേർഡ് നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിലും ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ 1/2π ഇൻപുട്ടിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഔട്ട്പുട്ടിലും 1/2π മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇതിന് നമ്മളിപ്പം എക്സ് ഓഫ് ടി ആട്ടം കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ദിസ് ഈസ് അവർ എക്സ് ഓഫ് ടി. ഇപ്പം ഇവിടെ സെയിം, ഇപ്പം ഇവിടെ എക്സ് ഓഫ് ടി ആ കൊടുത്തിരിക്കുന്നത്, ഇവിടെ നമ്മൾ എന്താ ഫെഡ് ചെയ്തത്, ഈ എൽ ടി സിസ്റ്റത്തിലേക്ക് ഒരു എക്സ് ഓഫ് ടി ആണ് ഫെഡ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എക്സ് ടി കൺവല്യൂഷൻ എച്ച് ടി ആണെങ്കിൽ, ഇത് ഇൻപുട്ട് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം, സെയിം തന്നെ ആയിരിക്കണം. ഓക്കെ, ഇഫ് ഇൻപുട്ട്സ് ആർ സെയിം ഔട്ട്പുട്ട് ഷുഡ് ബി സെയിം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ഇവിടെ എക്സ് ടി ആണ്, ഇതിന് നമ്മൾ എക്സ് ടി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഇക്വേറ്റ് ദിസ് ഔട്ട്പുട്ട് ഓൾസോ സിൻസ് ഇറ്റ് ഈസ് ആൻ എൽ ടി ഐ സിസ്റ്റം. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് എൽ ടി ഐ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ടി കൺവല്യൂഷൻ എച്ച് ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ കേസിൽ എന്താ വന്നിരിക്കുന്നത്, 1/2π ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ ഇറേസ് ടു ജെ ഒമേഗ ടി എച്ച് ഒമേഗ. ഓക്കെ, ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡി ഒമേഗ വരും, ഇവിടെ ഒരു ഡി ഒമേഗ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ദിസ് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ എക്സ് ഓഫ് ഒമേഗ എച്ച് ഓഫ് ഒമേഗ എഴുതുകയാണ്, എക്സ് ഓഫ് ഒമേഗ എച്ച് ഓഫ് ഒമേഗ ഇ റൈസ് ടു ജെ ഒമേഗ ടി, ഇവിടെ നമ്മൾ ഡി ഒമേഗ ഉണ്ട്, നമുക്ക് ഇവിടെ ഡി ഒമേഗ ഉണ്ട്, ഇൻറ്റു ഡി ഒമേഗ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി ഈക്വൽ ടു 1/2π ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് ഒമേഗ എച്ച് ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ എന്ന് വന്നു. ഇനി നമ്മളിവിടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ എഴുതുകയാണ്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് ഓഫ് ടി ഈക്വൽസ് 1/2π ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ഒമേഗ ഇറേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ. ഇതാണ് നമ്മളുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ. ഈ ഇക്വേഷനും നമ്മളുടെ ഈ ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയും അതിനകത്ത് ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ ടി അതുകൊണ്ട് ഇവിടെ അതുണ്ട്, പിന്നെ 1/2π ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഇവിടെ അതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ എക്സ് ഒമേഗയുടെ എന്താണ് ഇൻവേഴ്സ് ആണ് എക്സ് ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും, ഈ ഒരു ടേമിൻ്റെ ഇൻവേഴ്സ് ആണ് എന്തെന്ന് എഴുതാൻ പറ്റും, എക്സ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇത് പ്രൂവ് ചെയ്തുകൂടെ, അതായത് ഇത് രണ്ടും ട്രാൻസ്ഫോം പെയേഴ്സ് ആണ്. സോ കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമെയിൻ ഈക്വൽസ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രൂഫായിട്ട് വരുന്നത്. ഇതിൻ്റെ കേസിൽ എക്സ് ഓഫ് ഒമേഗയുടെ ഇൻവേഴ്സ് എക്സ് ഓഫ് ടി ആണെങ്കിൽ എക്സ് ഓഫ് ഒമേഗ എച്ച് ഓഫ് ഒമേഗയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ്. ഇവിടെ നമ്മൾ ആ സെക്കൻഡ് സീക്വൻസ് ആയിട്ട് എടുത്തത് ഇതിനകത്ത് എന്തായെന്നേ ഉള്ളൂ, നമ്മളുടെ ഇമ്പൾസ് റെസ്പോൺസ് ആണെന്നേ ഉള്ളൂ, രണ്ടും ഈക്വൽ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് എടുത്തത്. ഓക്കെ, അപ്പൊ ഇതും ഒരു സിഗ്നലാണ്, ഇതും ഒരു സിഗ്നലാണ്. അതുപോലെ ഇവിടെ എഴുതിയപ്പോഴത്തേക്ക് എന്തോന്നേ ഉള്ളൂ, ഫസ്റ്റ് സിഗ്നലിന് എക്സ് വൺ ഓഫ് ടീനെയും സെക്കൻഡ് സിഗ്നലിന് എക്സ് ടു ഓഫ് ടീന്ന് എഴുതുന്നേ ഉള്ളൂ. കറസ്പോണ്ടിങ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എക്സ് വൺ ഓഫ് ഒമേഗ ഇൻറ്റു എക്സ് ടു ഓഫ് ഒമേഗ. ഇവിടെ എന്താ വന്നിരിക്കുന്നത്, നമ്മൾ എടുത്തത് എന്തൊക്കെയാണ്, എക്സ് ടിയും എച്ച് ഓഫ് ടി ആണ്. അപ്പൊ അതിന്റെ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് ടീന്റെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗയും എച്ച് ടീന്റെ ഫോറിയർ ട്രാൻസ്ഫോം എച്ച് ഓഫ് ഒമേഗ ഒന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമെയിൻ ആണ് ബിക്കംസ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ. അപ്പൊ നമുക്ക് എന്തെഴുതാൻ പറ്റും, എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി വിൽ ബി ട്രാൻസ്ഫോം വിൽ ബി എക്സ് ഓഫ് ഒമേഗ
മൾട്ടിപ്ലൈഡ് ബൈ എച്ച് ഓഫ് ഒമേഗ. നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് എക്സ് വൺ ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ടു ഓഫ് ടി ആയിരുന്നു. അപ്പൊ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, ദിസ് വിൽ ബി ഈക്വൽ ടു എക്സ് വൺ ഓഫ് ഒമേഗ ഇൻറ്റു എക്സ് ടു ഓഫ് ഒമേഗ. ഓക്കെ, ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കൺവല്യൂഷന്റെ പ്രൂഫ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പ്രൂഫ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്, അങ്ങനെ എല്ലാ ഓപ്പറേഷൻസും വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അതിനെ ഫ്രീക്വൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എൽടിഎ സിസ്റ്റം കൺസിഡർ ചെയ്തു, അതിലേക്ക് ഒരു ഇൻപുട്ട് എക്സ് ടി കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഔട്ട്പുട്ട് എക്സ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി എന്നറിയാം. സെക്കൻഡ് ഒരു എൽ ടി സിസ്റ്റം എടുത്തു, അതിനകത്ത് നമ്മൾ ലീനിയാരിറ്റി ടൈം ഇൻവേരിയൻസ് പ്രോപ്പർട്ടിയും അപ്ലൈ ചെയ്ത് ഓരോ ഇൻപുട്സ് കൊടുത്തു, അതിന് നമ്മൾ എക്സ് ഓഫ് ടി ആയിട്ട് കൺസിഡർ ചെയ്തു. ഇൻപുട്ട് സെയിം ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടും എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ ടി എച്ച് ഓഫ് ഒമേഗ ഡി ഒമേഗ എന്ന് വരും. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം വിത്ത് റെസ്പെക്ട് ടു ഡി ഒമേഗയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ഒമേഗ കോമൺ ആണ്, 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയും കോമൺ ആണ്. സോ ഇഫ് എക്സ് ഓഫ് ഒമേഗ ഇൻവേഴ്സ് എക്സ് ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗ, അതിൻ്റെ ട്രാൻസ്ഫോം പേരെന്ന് പറയുന്നത് എക്സ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് സീക്വൻസ് എക്സ് വൺ ഓഫ് ടിയും എക്സ് ടു ടി ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കറസ്പോണ്ടിങ് ട്രാൻസ്ഫോംസ് ആയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി ഇതിൻ്റെ ഈ കൺവല്യൂഷൻ്റെ ബേസ് വരുന്നത് നമ്മളെ ഫിൽട്ടറിങ്ങിനായിട്ടാണ് നമ്മളിതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ വരുന്നത്, കൺവല്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം പ്രോഡക്റ്റ് ഓഫ് എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗ വരുന്നത് അല്ലേ. അപ്പം അതിനകത്ത് സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, ഈ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ എച്ച് ഓഫ് ഒമേഗ ഈക്വൽ ടു സീറോ കൊടുത്താൽ മതി. സീറോ കൊടുക്കുമ്പോഴത്തേക്ക് ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനി പർട്ടിക്കുലർ ഫ്രീക്വൻസി നമുക്ക് പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ എച്ച് ഓഫ് ഒമേഗയ്ക്ക് നമ്മൾ വൺ കൊടുത്താൽ, ഒമേഗയ്ക്ക് വൺ കൊടുത്താൽ മതി, അപ്പോഴത്തേക്ക് അതെന്തായിട്ടും ആക്ട് ചെയ്യും, ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി അത് പാസ് ചെയ്യും. ഓക്കെ, അപ്പം സ്റ്റോപ്പിങ്ങും പാസിങ്ങും എന്ത് പറ്റും, ഈ ഒരു ഓപ്പറേഷൻ വെച്ചിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ കൺവല്യൂഷനെ ഇതിൻ്റെ ഈ ഫിൽട്ടറിങ്ങിൻ്റെ ബേസായിട്ട് നമ്മൾ പറയുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പം ഇവിടെ ഈ ഒരു ഇൻപുട്ട് കോംപ്ലക്സ് എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്പുട്ടും കോംപ്ലക്സ് എക്സ്പ്രഷനിലായിരിക്കും, മൾട്ടിപ്ലൈഡ് വിത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഓഫ് ഒമേഗ. ഓക്കെ, സപ്പോസ് ഇഫ് യു വാണ്ട് ടു സ്റ്റോപ്പ് സം സിഗ്നൽ, ദെൻ വി പുട്ട് ഒമേഗ ഈക്വൽ ടു സീറോ, സോ പ്രോഡക്റ്റ് വിൽ ബി സീറോ, ഹെൻസ് ഇറ്റ് ആക്ട് ആസ് എ സ്റ്റോപ്പ് ഫിൽട്ടർ. ഇനി ഏതെങ്കിലും ഒരു സിസ്റ്റം പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ എച്ച് ഓഫ് ഒമേഗ വൺ കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രീക്വൻസിനത് പാസ് ചെയ്യും. അപ്പം അങ്ങനെ ഫിൽട്ടറിങ് ഓപ്പറേഷൻ്റെ ബേസായിട്ട് നമുക്ക് ഈ കൺവല്യൂഷൻ ഓപ്പറേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് കോഞ്ചുഗേഷൻ പ്രോപ്പർട്ടി. കോഞ്ചുഗേഷൻ പ്രോപ്പർട്ടി ഓഫ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പം എക്സ് ഓഫ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ കോഞ്ചുഗേഷൻ പ്രോപ്പർട്ടി വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്ന കോഞ്ചുഗേറ്റ് എടുക്കും. എക്സ് സ്റ്റാർ ഓഫ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം വിൽ ബി എക്സ് സ്റ്റാർ ഓഫ് മൈനസ് ഒമേഗ ആയിരിക്കും. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. എക്സ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ എക്സ് സ്റ്റാർ കോഞ്ചുഗേറ്റ് മീൻസ് എക്സ് സ്റ്റാർ ഓഫ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് സ്റ്റാർ ഓഫ് മൈനസ് ഒമേഗയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോവുകയാണ്. പ്രൂഫ്, ഇപ്പം ഇവിടെ ഞാൻ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണ്. എക്സ് ഓഫ് ഒമേഗ ഈക്വൽസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ടി ഇഗ്രേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. നമ്മളുടെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എടുത്തു. ഇപ്പം ഇവിടെ എന്താ വേണ്ടത്, എക്സ് സ്റ്റാർ ഓഫ് ആണ് വരുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യും, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുകയാണ്. അപ്പോൾ എക്സ് സ്റ്റാർ ഓഫ് ഒമേഗ വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് ടീനെ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് സ്റ്റാർ ഓഫ് ടി വെച്ചിട്ടാണ്. അതുപോലെ ഇ റേസ് ടു മൈനസ് ടേമിനെ നമ്മൾ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോഴത്തേക്ക് പ്ലസ് ടേം ആവും.
സോ ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ടി ആവും. ഇവിടെ എന്താ ചെയ്ത്, ഈ സ്റ്റെപ്പിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കോഞ്ചുഗേറ്റ് എടുത്തു. ഫ്രീക്വൻസിന്റെ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ എക്സ് സ്റ്റാർ ഓഫ് ഒമേഗ വരും, എക്സ് ടീനെ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്റ്റാർ ഓഫ് ടി വരും, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ ഇ റേസ് ടു പ്ലസ് ജെ ഒമേഗ ടി വരും. ഇനി നെക്സ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളുടെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ജനറൽ എക്സ്പ്രഷൻ എന്തായിരുന്നത്, എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇപ്പം ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ഇ റേസ് ടു പ്ലസ് ആ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ മൈനസ് ആക്കിയെങ്കിലേ നമുക്കിത് കമ്പയർ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒമേഗയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒമേഗയ്ക്ക് മൈനസ് ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താവും, എക്സ് സ്റ്റാർ ഓഫ് മൈനസ് ഒമേഗ ആവും ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് സ്റ്റാർ ഓഫ് ടി. ഇവിടെ എന്ത് വരും, ഒമേഗയ്ക്ക് നെഗറ്റീവ് ഒമേഗ ആവും. സോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി വരും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുകയാണ്. ഇപ്പം എക്സ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ എക്സ് സ്റ്റാർ ഓഫ് ടീൻ്റെ എന്തായിരിക്കും, എക്സ് സ്റ്റാർ ഓഫ് മൈനസ് ഒമേഗ ആയിരിക്കും. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആണ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ. നമുക്കറിയാം എക്സ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് ഒമേഗ. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, എക്സ് സ്റ്റാർ ഓഫ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് സ്റ്റാർ ഓഫ് മൈനസ് ഒമേഗയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എക്സ് സ്റ്റാർ ഓഫ് ടി ട്രാൻസ്ഫോം വിൽ ബി എക്സ് സ്റ്റാർ ഓഫ് മൈനസ് ഒമേഗ. ഇതാണ് അതിൻ്റെ പ്രൂഫായിട്ട് വരുന്നത്. കൺവല്യൂഷൻ പ്രോപ്പർട്ടിയും കോഞ്ചുഗേഷൻ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.